ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സർക്കാർ ഉത്തരവ് കാലാവധി കഴിഞ്ഞ സി പി ഒ റാങ്ക് പട്ടികയിൽ നിന്നും ഇനി നിയമനം നടത്താൻ സാധ്യമല്ലെന്ന് വ്യക്തമാക്കിയാണ് ഉത്തരവ് എൽ ജി എസ് റാങ്ക് പട്ടികയുടെ കാലാവധി ഓഗസ്റ്റ് വരെ നീട്ടിയതായും സർക്കാർ അറിയിച്ചു ഒഴിവുകൾ സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പുകൾക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞ ഇരുപതിന് സംസ്ഥാന സർക്കാർ പ്രതിനിധികളായ ആഭ്യന്തര സെക്രട്ടറി ടി കെ ജോസും എ ഡി ജി പി മനോജ് എബ്രഹാമും ഉദ്യോഗാർത്ഥികളുമായി നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളാണ് ഉത്തരവായി പുറത്തിറങ്ങിയിരിക്കുന്നത് സിപിഒ റാങ്ക് പട്ടികയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത് പേരിൽ അയ്യായിരത്തി അറുനൂറ്റി ഒൻപത് പേർക്ക് നിയമനം നൽകിയെന്ന ഉത്തരവിൽ പറയുന്നു ഇങ്ങനെ നിയമനം നൽകിയ പട്ടികയും ഉത്തരവിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന സിപിഒ റാങ്ക് പട്ടികയിലുള്ളവരുടെ ആവശ്യം വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല ഇന്ത്യൻ റിസർവ് ബറ്റാലിയനെ നീക്കിവെച്ച നൂറ്റി അൻപത്തിനാല് എണ്ണം ഒഴികെയുള്ളവ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തു സി പി ഒ റാങ്ക് പട്ടിക ഇനി നീട്ടാനാവില്ലെന്നും ഉത്തരവിൽ സർക്കാർ വ്യക്തമാക്കുന്നു എൽ ജി എസ് റാങ്ക് പട്ടികയുടെ കാലാവധി ഓഗസ്റ്റ് വരെ നീട്ടിയിട്ടുണ്ട് ഒഴിവുകൾ സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും തള്ളിയാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ഇതുവരെ മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും പറഞ്ഞിരുന്നത് അതേപടി ആവർത്തിക്കുകയാണ് ഈ ഉത്തരവിലൂടെ സംസ്ഥാന സർക്കാർ ആർ രാജീവ് ജനം തിരുവനന്തപുരം